പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ പുൽ ബനീധി മാം എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അമ്മയുടെ മഹത്വം മക്കൾക്ക് വേണ്ടി അമ്മ എത്രത്തോളം ത്യാഗങ്ങൾ സഹിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിച്ചതെങ്കിൽ ഇന്നത്തെ ഭാഗത്ത് കാലങ്ങൾക്ക് ശേഷം അമ്മക്ക് പ്രായമാവുകയും സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ മക്കളെ ആശ്രയിക്കേണ്ടതായി വരുന്നു ഈ സമയത്ത് ചില മക്കൾ അമ്മമാരെ കഷ്ടപ്പെടുത്തുകയും അവരെ അവഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഈ ഭാഗത്തെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കവി പറയുകയാണ് അമ്മ പതുക്കെ പതുക്കെ തളർന്നുകൊണ്ടിരുന്നു കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് അമ്മയുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അമ്മയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അമ്മ ഞങ്ങളുടെ സംരക്ഷണത്തിലായി അമ്മക്ക് ഞങ്ങളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കെത്തി പിന്നീട് ഒരു ദിവസം പൂർണമായും അമ്മ ഞങ്ങളുടെ ചുമലിലായി അമ്മയുടെ എല്ലാ കാര്യങ്ങളും മക്കളാകുന്ന ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി ഈ സമയത്ത് അമ്മയെ വഹിക്കുന്ന ഞങ്ങളുടെ ചുമലുകൾക്ക് വല്ലാത്ത ഭാരമുള്ളതായി തോന്നി ഇതേ ചുമലുകൊണ്ടാണ് ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ ചുമക്കുന്നത് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയില്ല അമ്മ വലിയ ഭാരമുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ അമ്മയെ സംരക്ഷിക്കുക എന്നത് വലിയ ഒരു പ്രയാസമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞങ്ങൾ മക്കളും പരസ്പരം അമ്മയുടെ ഉത്തരവാദിത്തത്തെ കൈമാറ്റം ചെയ്തു കുറച്ച് ദിവസം ഒരു വീട്ടിൽ നിർത്തുന്നു പിന്നീട് ആ അമ്മ മറ്റൊരു മകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പല പല മക്കളുടെ വീടുകളിലേക്ക് അമ്മ ആരുമില്ലാത്തവരെ പോലെ അലഞ്ഞു നടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അമ്മക്ക് തന്നെ തോന്നി താൻ മക്കൾക്കൊരു പ്രയാസമാണ് അങ്ങനെ തൻ്റെ മക്കൾക്കൊരു ഭാരമായി ജീവിക്കുന്നത് പ്രയാസമാണെന്ന് തോന്നിയ അമ്മ ഒരു ദിവസം ഹൃദയം പൊട്ടി മരിക്കുകയാണ് അങ്ങനെ സ്വയം മക്കളുടെ ചുമലിൽ നിന്ന് അമ്മ തന്നെ ഭാരം ഒഴിഞ്ഞുകൊടുക്കുകയാണ് എന്നാൽ അമ്മ മരണപ്പെട്ടു എന്നറിഞ്ഞതോടെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അമ്മ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായതോടെ അമ്മ ആരായിരുന്നു എന്നും അമ്മയുടെ മൂല്യം എന്തായിരുന്നെന്നും അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അതോടുകൂടി കവി തന്നെ പറയുന്നു അമ്മ ചുമലിൽ നിന്നൊഴിഞ്ഞതോടുകൂടി ഞങ്ങൾ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും തളർന്നു ഞങ്ങളുടെ ചുമല് തന്നെ തളർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയില്ലാതെ അമ്മയില്ലാതെയായതോടുകൂടി വല്ലാത്ത പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു വല്ലാത്ത വിഷമത്തിനായി ജീവിക്കേണ്ടി വന്നു ഇത്രയുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം ടെക്സ്റ്റ് പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളെ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക നോക്കൂ മാം കെ അമ്മയുടെ ബാർ ബാർനേക്കു പല പല തവണകളായി പറയുന്ന കാര്യത്തെ പറയുന്ന വിഷയത്തെ അമ്മ വീണ്ടും വീണ്ടും പറയുന്ന കാര്യത്തെ മാത്രം ഞങ്ങൾ അനുസരിച്ച് അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി അമ്മ ഒരു തവണ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ വന്നു പല പല തവണ അമ്മയുടെ ആവശ്യം അറിയിക്കുമ്പോൾ മാത്രം അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് എന്നാണ് ശീലം അവരുടെ അമ്മയുടെ ആ വൃദ്ധയായി കൊണ്ടിരിക്കുന്ന ശീലം അവസ്ഥ ആ അവസ്ഥയും അതുപോലെ തന്നെ അപ്നി ഹർ ആവാസം തന്റെ അമ്മയുടെ ഓരോ ഓരോ ഹർ ഓരോ ആവാസം ശബ്ദത്തിലും ആ അമ്മ അമ്മയുടെ ഓരോ ഓരോ ശബ്ദത്തിലും അമ്മയുടെ ഹർ ആവാസമേ ഓരോ വാക്കുകളിലും ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചു മാം അമ്മ തളർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മക്ക് തളർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്ന് അമ്മക്ക് വാർദ്ധക്യമായി കൊണ്ടിരിക്കുന്നു കാലം കഴിയുന്നതിനനുസരിച്ച് വൃദ്ധയായി കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണമുണ്ടാകുമെന്ന രൂപത്തിലും രണ്ടാമത് അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സംസാരത്തിന് തന്നെ ഇടർച്ചയും തളർച്ചയും കാണാൻ കഴിഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് അമ്മ തളർന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുവരെ അമ്മ തന്റെ കാര്യം സ്വന്തമായിട്ടാണ് ചെയ്തത് എന്നാൽ പതുക്കെ പതുക്കെ അമ്മ ഞങ്ങളുടെ കൈകളിലേക്കെത്തി എന്ന് പറഞ്ഞാൽ അമ്മക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ഞങ്ങളുടേത് വേണം എന്ന അവസ്ഥയിലേക്ക് എത്തി ഹാത്തോം ഹാത്തിരഹത്തി മാം മാം ഹാത്തോം ഹാത്തിരഹത്തി ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലൂടെ ജീവിക്കാൻ തുടങ്ങി ഞങ്ങളുടെ സംരക്ഷണത്തിലൂടെ അമ്മ കഴിയാൻ തുടങ്ങി മാത്രമല്ല ഏകദിനം അങ്ങനെ ഒരു ദിവസം ഹമാരെ കൺമേ ആകയെ അമ്മ പൂർണമായും ഞങ്ങളുടെ കൺമേ ഷോൾഡറിൽ ചുമലിലേക്ക് ആകൈ വന്നു എത്തി ധീരെ ധീരെ പതുക്കെ പതുക്കെ മെഹസൂസ് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഫീൽ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങളുടെ വൃഷഭ്തോമേം ശക്തമായ പവർഫുൾ ആയ ഷോൾഡറുകൾക്ക് ഞങ്ങളുടെ ചുമലുകൾക്ക് മാംക ഭാര്യ അമ്മക്ക് ആ ചുമലുകളിൽ അമ്മ നിൽക്കുമ്പോൾ അമ്മക്ക് വല്ലാത്ത ഭാരമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി ഞങ്ങളാ ഞങ്ങളുടെ ചുമലിലേക്ക് അമ്മ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചുമലിലുണ്ട് ഞങ്ങളുടെ ഭാര്യ അതുപോലെ ഞങ്ങളുടെ മക്കള് ഇവരൊക്കെ ഞങ്ങളുടെ ചുമലിൽ തന്നെയാണ് അക്കൂട്ടത്തിൽ അമ്മയും ഞങ്ങളുടെ ചുമലിലേക്ക് എത്തി പക്ഷേ ആ ചുമലിൽ അമ്മക്ക് മാത്രം ഒരു ഭാരമുള്ളതായി ഞങ്ങൾക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അമ്മയെ സംരക്ഷിക്കാൻ ഒരു പ്രയാസം മാനസികപരമായ ഒരു വിഷമം ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അമ്മയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അമ്മയെ നോക്കാൻ മനസ്സില്ലാത്ത അവസ്ഥ ആരായിരുന്നു നമുക്ക് ഏറ്റവും സഹായം വേണ്ട സമയത്ത് എല്ലാം എല്ലാം ചെയ്തു തന്നിരുന്നത് ആരായിരുന്നു അവർക്ക് ഒന്നും കഴിയാത്തതായൊരവസരം വന്നപ്പോൾ ദൈവം നമുക്ക് കടം വീട്ടാനുള്ള ഒരു അവസരം തരികയാണ് ഒന്നും കഴിയാത്ത അവസ്ഥ അമ്മക്ക് വരുത്തുകയും അവരുടെ മുന്നിൽ നമ്മളെയും നിർത്തുകയാണ് നമുക്ക് മുമ്പ് ചെയ്തു തന്ന കാര്യത്തിന് ഒരല്പമെങ്കിലും പകരം ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ അമ്മയെ ഏറ്റെടുക്കാൻ പ്രയാസം അമ്മക്ക് ഭാരമുള്ളതായി മാംക ഭാര്യ ഹോന അമ്മക്ക് വല്ലാത്ത ഭാരമുള്ളതായി ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഞങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ അമ്മക്കും അത് മനസ്സിലാകുന്നുണ്ട് ജബ് തക്ക് ജീവിതരഹീമാം ഏതുവരെയാണോ അമ്മ ഞങ്ങൾക്കിടയിൽ ജീവിച്ചത് ഹം ബ അതുവരെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു മാറ്റിക്കൊണ്ടിരുന്നു അപ്പിനെ കാന്തെ ഞങ്ങളുടെ ചുമലുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ചുമൽ ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരല്പ ദിവസം ഒരു മകൻ നോക്കുന്നു പിന്നീട് മറ്റൊരു മകനേക്ക് മകനിലേക്ക് ആ ഉത്തരവാദിത്വം മാറ്റുന്നു ഇനി നീ നോക്ക് ഞാൻ കുറച്ചു കാലം നോക്കി മറ്റൊരു മകനിലേക്ക് പിന്നെ അത് അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങനെ വലിയവരായപ്പോൾ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുന്ന അവസ്ഥ എന്നാൽ ചെറിയ കുഞ്ഞായ സമയത്ത് ഏട്ടനും അനിയനും തമ്മിൽ കലഹമുണ്ടായത് എന്ത് കാര്യത്തിന എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് കാരണം അന്ന് എല്ലാം സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുമായിരുന്നു ഇന്ന് അമ്മയിൽ നിന്ന് ഒന്നും കിട്ടാത്ത സമയത്ത് എൻ്റെ അമ്മയല്ല നിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥ തികച്ചും സെൽഫിഷ് മെന്റാലിറ്റി തികച്ചും സ്വാർത്ഥമായ സ്വഭാവം അങ്ങനെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ ചുമലുകൾ മാറ്റി മാം മാം ഹീത്തോഹ അമ്മ അവസാനം വരെ അമ്മ തന്നെയല്ലേ അമ്മ അമ്മ മാത്രമല്ലേ അമ്മക്ക് തുല്യം അമ്മ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് ഈ ഭൂമി ലോകത്ത് അമ്മയുടെ മനസ്സ് അമ്മക്ക് മാത്രമല്ലേ ഉള്ളത് അതുപോലെ തന്നെ അമ്മയെ പോലുള്ളൊരു ഒരു സ്വഭാവം മക്കളുടെ നന്മയും മക്കളുടെ വിജയവും എന്നും പ്രതീക്ഷിക്കുന്ന അതിനുവേണ്ടി എന്നും പ്രയത്നിക്കുന്ന ആ ഒരു സ്വഭാവം അമ്മമാർക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല മക്കൾ എത്ര ഉപദ്രവിച്ചാലും തൻ്റെ മകനാണെന്ന ചിന്ത അമ്മമാർക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതാണ് അമ്മ എന്നും അമ്മ തന്നെയാണ് ഏത് അവസാനം വരെയും അമ്മ അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മ എന്തു ചെയ്യുന്നു തന്നെ പോറ്റാൻ മക്കൾക്ക് പ്രയാസമുണ്ടെന്ന് അമ്മ മനസ്സിലാക്കുകയാണ് ബാർ ബാർ വീണ്ടും വീണ്ടും ഹമേം ഹീം ഞങ്ങളെ ഞങ്ങളാകുന്ന മക്കളെ കംധേ ബദൽത്തേതേക്ക് ഞങ്ങളുടെ ഷോൾഡർ മാറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അമ്മയെ നോക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അമ്മയെ നോക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് കണ്ടപ്പോൾ ഹമാരെ കംതോംസെ ഞങ്ങളുടെ ചുമരിൽ നിന്ന് ഞങ്ങളുടെ ബാധ്യതയിൽ നിന്ന് ഉത്തർഗൈ മാം അമ്മ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തൻ്റെ കാരണം കൊണ്ട് മക്കൾക്ക് വിഷമമാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ ഹൃദയം പൊട്ടി മരിച്ചുപോയി താൻ ഇനി മക്കൾക്ക് ഭാരമാകുന്നില്ല ഒരിക്കലും തനിക്ക് വേണ്ടി പോലും മക്കൾ വിഷമിക്കരുതേ എന്ന് ആഗ്രഹിച്ച അമ്മ ഹൃദയം പൊട്ടി മരിച്ചുപോയി അങ്ങനെ അവർ മാം കെ കംതോംസെ ഉത്തർത്തേഹി ഈ അമ്മ ഞങ്ങളുടെ ചുമരിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോയപ്പോൾ മരിച്ചു പോയതോടെ ചുമരിൽ നിന്ന് അമ്മ തന്നെ ഭാരം ഇറക്കിപ്പോയതോടുകൂടി ഉത്തർകയെ ഞങ്ങളുടെ ഷോൾഡർ ഞങ്ങളുടെ ചുമല് തന്നെ തളർന്നു പോയി എന്ന് പറഞ്ഞാൽ എന്തും താങ്ങാൻ കെൽപ്പുണ്ടായിരുന്ന ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ധൈര്യവും അതുപോലെ ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അമ്മ ജീവിതത്തിൽ നിന്ന് പോയതോടുകൂടി തകർന്നുകൊണ്ട് ക്ഷീണിച്ച് ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നു അമ്മയില്ലാത്ത ദുഃഖം ഞങ്ങൾ അമ്മ പോയതിന് ശേഷമാണ് അറിയുന്നത് അമ്മ ആരാണ് എന്ന് അമ്മയുടെ വില എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് കണ്ണുള്ള സമയത്ത് കണ്ണിൻ്റെ മൂല്യം അറിയില്ലെന്ന് പറയുന്നത് പോലെ അമ്മമാരെന്ന് പറയുന്നത് അത് എവിടെ ചെന്നാലും കിട്ടാത്ത സൗഭാഗ്യമാണ് ഒരാൾക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടാൽ തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടാൽ എവിടെ ചെന്നാലും അത് തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് ഓരോ അമ്മയും ചിന്തിക്കുന്നത് തൻ്റെ മക്കൾക്ക് ഒരു വിഷമവും ഉണ്ടാവരുത് അത് തൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും തന്നെ പോറ്റുകായ്ന്നത് തൻ്റെ പ്രിയമക്കൾക്ക് വിഷമമാണെന്നറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിക്കൊണ്ട് ആ അമ്മ മരിച്ചു പോവുകയാണ് അങ്ങനെ മക്കളുടെ ചുമലിൽ നിന്ന് ഭാരം സ്വയം ഒഴിച്ചു കൊടുക്കുകയാണ് അമ്മ എന്നാൽ അമ്മ തന്റെ ജീവിതത്തിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതോടുകൂടി മാം കെ കൺ സേ ഉത്തർഹി ഞങ്ങളുടെ ചുമലിൽ നിന്ന് അമ്മ ഉത്തർദേഹി ഇറങ്ങിപ്പോയതോടെ ഉത്തരുകയെ തളർന്നു പോയി ഉത്തർന്നതിന് രണ്ടർത്ഥമുണ്ട് ഇറങ്ങുക എന്നൊന്നും തളരുക അമ്മയില്ലാത്ത സമയത്ത് അമ്മയുടെ മൂല്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കണ്ണില്ലാത്തവന് കണ്ണിന്റെ മൂല്യം അറിയുന്നത് പോലെ അമ്മ എന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്കതിൻ്റെ മൂല്യം അറിഞ്ഞത് എന്നാണ് ലേഖകൻ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നത്